കൊമ്പോ പോളി കൊമ്പ് ഉണ്ട് അതിന്റെ അതാണ് ഇതൊക്കെ ചിഹ്നത വലുതാ കലമാന ആ അതായിരുന്നു സ്വാതി ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കാര്യമ്പാടി കണ്ണാശുപത്രി ക്ലിനിക് അങ്ങോട്ട് തിരിയണോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വി കേസ് ഇപ്പം വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇന്ന് എനിക്കൊരു ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവർ ആണുള്ളത് അപ്പൊ ഇന്നത്തെ എന്റെ ബ്രൈഡിനെ ഞാൻ വിളിക്കാൻ പോവാണ് മേക്കപ്പ് തുടങ്ങാൻ പോവാണ് അപ്പൊ ഇന്നത്തെ എന്റെ ബ്രൈഡിന്റെ പേര് സ്വാതി അപ്പൊ സ്വാതി ഇതാണ് സ്വാതി അപ്പൊ ഞാൻ സ്വാതിന്റെ മേക്ക് ഓവർ തുടങ്ങാൻ പോണ് സ്വാതിനെ കുറിച്ച് ഒരുപാട് എനിക്കും പറയാനുണ്ട് സ്വാതിക്കും പറയാനുണ്ട് അല്ലേ അപ്പൊ നമുക്ക് മേക്കപ്പ് ചെയ്തോണ്ട് പറയാം എനിക്ക് തോന്നുന്നു എനിക്ക് കല്യാണം ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ വെക്കാൻ മെസ്സേജ് ചെയ്തു രണ്ടു വർഷം എന്താ കല്യാണം അറിയില്ല ആരാ എന്റെ കല്യാണം കഴിക്കാൻ പോകണ അറിയില്ല പക്ഷെ എന്തെങ്കിലും എനിക്കൊരു വെഡിങ് ഉണ്ടെങ്കിൽ അത് വികാസ് ചേട്ടൻ ചെയ്തു തരാം അപ്പൊ ചേട്ടൻ വെറുതെ ഇരിക്കുക ചേട്ടൻ ഓർമ്മ ഉണ്ടാവില്ല എനിക്ക് ടു ഇയർ ബാക്ക് ആണ് IELTS ചെയ്തോണ്ടിരിക്കുക വിശേഷങ്ങൾ രാവിലെ തന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ് വന്നത് ഫോറസ്റ്റിൽ കൂടി നല്ല മാനും കാട്ടുപോത്തും കാട്ടുപോത്തിന് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റി ആന ഉണ്ടാവും മിക്കവാറും ആ വഴികളിലൊക്കെ വരുമ്പോ ആനയുണ്ടോ ചിലപ്പോ മാനകളൊക്കെ അങ്ങനെ അങ്ങ് അറ്റാക്ക് ചെയ്യാറില്ല പക്ഷെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വയനാടിനെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് മഞ്ഞൾ വയനാടൻ മഞ്ഞളൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടല്ലോ ആണോ പോകുമ്പോ എനിക്ക് കുറച്ച് പറിക്കണം ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോകണം നിങ്ങളുടെ പറമ്പ് ഇതിപ്പോ ഹൗസിംഗ് കോളേജ് പോലെ പ്ലോട്ട് മാത്രമാണ് കൃഷി ഇവിടെയൊക്കെ കൃഷി ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണല്ലോ ഉള്ളി കിഴങ്ങ് ഒഴികെ ബാക്കി എല്ലാം തൊടിയിലുണ്ട് ആരാണ് അച്ഛനാ നോക്കുന്നത് അച്ഛൻ നല്ലൊരു കൃഷിക്കാരനാണ് എല്ലാത്തിനെ പറ്റി നല്ല വിവരമുണ്ട് അമ്മയും സഹായിക്കും അമ്മ സ്റ്റാഫ് നഴ്സാ അമ്മയും നഴ്സാ കന്നഡ ഗവൺമെന്റിലെ നല്ല സ്കിന്നാണ് ഫുള്ളി ഈവൻ കളറില് എനിക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആൾക്കാർക്ക് എന്റെ മുഖത്ത് അങ്ങനെ കുരുവൊന്നും വരാത്ത ഇപ്പൊ ഈ മാസ്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നോണ്ട് ഈ ഭാഗത്തൊക്കെ മൈക്രോഫൈബറിന്റെ ഒരു അലർജി ആയിട്ട് കുഞ്ഞുനാൾ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു എന്നൊക്കെ അനിയെ കുറിച്ച് ഫെയറാ അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാറും നമ്മുടെ കോൺസെപ്റ്റ് മാറും നമ്മൾ എങ്ങനെ ഇരുന്നാലും നമ്മളെ നമ്മളുടെ പേഴ്സണാലിറ്റിയാണ് നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മളുടെ സ്വഭാവമാണ് അപ്പം നമ്മൾക്ക് കംഫർട്ട് നമ്മളിടുന്ന കോസ്റ്റ്യൂംസ് നമുക്ക് കംഫർട്ട് ആവണം പിന്നെ ഉറപ്പായിട്ട് നമ്മൾ സ്വന്തമായിട്ട് നല്ലൊരു ഗ്രൂമ് നമ്മൾ ചെയ്തെടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ശരിയിൽ തന്നെ ഉണ്ട് അമ്മയുടെ ശരിയുണ്ട് അതിനെക്കാട്ടിയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മേക്കപ്പും ഇല്ല ഗുഡ് മോർണിംഗ് യു കെ ആണ് ഉറക്കം മിഡ് നൈറ്റ് ആണല്ലേ ഇപ്പൊ ഉറപ്പായിട്ടും ഡേറ്റ് തരാമല്ലോ എന്നാ ഡേറ്റ് എടുത്തിട്ട് പറഞ്ഞാൽ മതി
എന്നാ ചിരിക്കുന്നു സംസാരിക്കേ. എന്നോട് ഞാൻ പറഞ്ഞല്ലേ സുന്ദരിയായിട്ട് ഇരിക്കണമെന്ന്. നീ കൂറ കോളത്തിൽ ഇരിക്കുന്ന എന്നാക്കി ഒന്നും പറഞ്ഞ കാര്യമില്ല. ഞാനല്ലേ സുന്ദരിയല്ലേ. ശരി, ഞങ്ങളെല്ലാം രാവിലെ മുതൽ കഷ്ടപ്പെടുന്ന ചെക്കൻഡോ കിടക്കുന്നു കണ്ടോട്ടെ എല്ലാരും. മലയാളികള് ഫുള്ള് കാണേണ്ട കാര്യാണ്. പട്ടച്ചാരായം കൊണ്ട് പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം താറ്റിച്ചു ഏട്ടാ. മതി ഏട്ടാ, ഒന്ന് എണീക്ക്, കുറച്ച് പൗഡർ ഒക്കെ ഇട്ടിട്ട് വാ. ഇവര് ഞങ്ങൾ രണ്ടുപേരും വീട് അടുത്തടുത്താ. തൊടുപുഴയല്ലേ മോളെ? തൊടുപുഴന്നല്ലേ? പാലയൊക്കെ നമ്മുടെ സ്വന്തം നാടാ. എന്റെ കല്യാണത്തിന് നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം. അന്ന് സ്വാതി അയർലൻഡിൽ ഇരുന്ന് ഇങ്ങനെ പോകുന്നു. സ്വാതിയുടെ അമ്മ ചേച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തിരക്കായി തുടങ്ങിയോ? ആൾക്കാർ വന്നു തുടങ്ങി. വയ്യാതായില്ലേ? ആ ചേച്ചി സ്റ്റാഫ് നേഴ്സാണ് മോള് പറഞ്ഞു. കർണാടക അടുത്ത, ഇവിടെ അടുത്ത് മൈസൂർ. കൊച്ചി പോണേനെ കട്ടി എളുപ്പമാണ് ഇവിടെ മൈസൂർ. എത്ര കിലോമീറ്റർ? രണ്ട് കിലോമീറ്റർ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സാരി റോൾ ചെയ്ത് വാങ്ങി. സാരി ഒരുപാട് പേര് എനിക്കിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ സ്വാതിനെ എനിക്ക് കുറേയും കൂടി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, പുടവ തരുന്ന ചടങ്ങ് ഉണ്ടാഞ്ഞിട്ട് പോലും സ്വാതി അത് റോള് ചെയ്ത് തന്നെ പുടവ വാങ്ങിച്ചു. അപ്പൊ അതൊരു സ്വാതിനെ പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇനി ഒരുപാട് പേർക്കുള്ളൊരു മാറ്റം, മാറ്റത്തിന്റെ തുടക്കം തന്നെ ആയിക്കോട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം ഇനിയും ഒരുപാട് പേര് റോള് ചെയ്ത്, ഇത്രയും നാൾ ഞാൻ ഇപ്പൊ പുടവ തരുന്ന ചടങ്ങുകൾ ഇല്ലാത്ത കുട്ടികളാണ് റോൾ ചെയ്ത് വാങ്ങിച്ചിരുന്നത്. പക്ഷെ ഇനി എല്ലാവർക്കും റോൾ ചെയ്ത് വാങ്ങാം. അങ്ങനെ ഒരു പുതിയ കൾച്ചർ നമുക്ക് ഉണ്ടാകട്ടെ. ഉണ്ടാകുന്നതിന്റെ തുടക്കം ഇവിടെ നമുക്ക് കുറിച്ചിട്ടുണ്ട്. അപ്പം സ്വാതിയിൽ കൂടി ഇനി എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. സാരി മെയിൻ ആയിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാൻ കാരണം, ഞാൻ വികാസ് ചേട്ടൻ്റെ ഒരു ആർട്ട് ആൻഡ് ഫാനാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വികാസ് ചേട്ടൻ്റെ പേജ് ഫോളോ, രണ്ട് മൂന്ന് വർഷമായി കാണുന്നു. അപ്പം ഓൾമോസ്റ്റ് കുറേ വീഡിയോസിൽ വികാസ് ചേട്ടൻ തന്നൊരു സജഷനാണ് സാരി റോൾ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പം ഞാനത് അങ്ങനെ ഫോളോ ചെയ്തെന്നേ ഉള്ളൂ. എനിക്ക് തോന്നി അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ, അല്ലെങ്കിൽ തേച്ചെടുക്കുക അത് മടങ്ങിപ്പോവും, അപ്പോൾ ഉടുപ്പിക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പം ഞാൻ കരുതി റോൾ ചെയ്ത് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങള് കംഫർട്ടബിൾ ആക്കിയാലല്ലേ എന്നെ സുന്ദരിയാക്കി എടുക്കത്തുള്ളൂ. പുടവ തരാൻ വന്നപ്പോഴും അവർക്കും മടക്കി തരണം എന്നൊരു, വീട്ടുകാരും ഓക്കെ ആയിരുന്നു, ഏട്ടൻ്റെ വീട്ടുകാരാണെങ്കിലും ഓക്കെ ആയിരുന്നു അവർക്ക് മടക്കി തരണം, അല്ലെങ്കിൽ അവർ റോളായിട്ട് തന്നെ എനിക്ക് തന്നു. ഞാൻ അത് തന്നെ തൊട്ട് വഴങ്ങി വാങ്ങിച്ചു. അങ്ങനെ എൻ്റെ ഫിയാൻസി പറയായിരുന്നു, സ്വാതിക്ക് ഞാനില്ലെങ്കിലും വികാസായിട്ട് വന്നില്ലെങ്കിൽ അവള് പന്തലിലോട്ട് ഇറങ്ങില്ല. എന്നിട്ട് നിന്റെ ചേട്ടന് വാക്സിൻ കിട്ടിയോ? ആദ്യത്തെ ഷോട്ട് കിട്ടിയിട്ടില്ല വികാസായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വികാസ് ചേട്ടൻ ഇതുവരെ പോസ്റ്റ് ഒന്നും ഇട്ട് കണ്ടില്ല. ആദ്യത്തെ ഡോസ് വാക്സിൻ കിട്ടിയപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ചേട്ടൻ പോസ്റ്റ് ചെയ്തില്ലേ, ഞാൻ അയച്ചു കൊടുത്തത്. വികാസ് ആയിട്ട് ഫസ്റ്റ് ഡോസ് വാക്സിൻ കിട്ടി, ഇനി ട്രാവൽ ചെയ്യാം ഒരിടത്തരം. എൻ്റെ പൊന്നെ എനിക്ക് വാക്സിൻ കിട്ടത്തില്ല, ഒരു പരാതിയില്ല. ചേട്ടൻ വന്നില്ലെങ്കിൽ അവൾ, ഞാൻ കഴിഞ്ഞ ദിവസം മഴയും മണ്ണിടിച്ചിലൊക്കെ വന്നപ്പോഴേ കോഴിക്കോട് ചോരം ബ്ലോക്കായ വികാസ് ചേട്ടൻ ഇതിലേ വരിക എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഞാൻ വന്നിട്ട് ചോദിക്കുക, ഏട്ടാ ഇതിലേ വരാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഏത് വഴിയാണ് നമുക്ക് വയനാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുക? കോഴിക്കോട് ചോരം മൂന്നും അടയില്ല, കുറച്ച് ചുറ്റുപറഞ്ഞ് വരാം. പാൽച്ചുരം വഴിയും പിന്നെ നാടുകാണിച്ചുരം അതുവഴിയും വരാം.
അപ്പൊ ഞാനിങ്ങനെ പറയുമായിരുന്നു ചേട്ടൻ വന്നില്ലെങ്കിൽ ഡ്രീമാണ് എന്റെ ഈ ഡേ ചേട്ടന് ചെയ്യണം എന്നുള്ളത്. എന്റെ ഞാൻ പറഞ്ഞില്ലേ കല്യാണ തീയതി ഉറപ്പിച്ചപ്പോ ഞാൻ ആദ്യം ചേട്ടനോടാ പറഞ്ഞു, ഞാൻ വലിയ പോലും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടേ ഇത്രയൊക്കെ ആയിട്ട് ഇഷ്ടരാ ചേട്ടൻ വന്നില്ലെങ്കിൽ ഞാനൊരു പ്ലാനിംഗ് കണ്ടിട്ടില്ല. ഇപ്പം ഞാനിവിടെ വന്നിട്ടല്ലേ ഈ മണ്ണിടിച്ചിലൊക്കെ വന്നേ ഏമേ, ഞാൻ നേരാത്ത നേർച്ചയൊന്നുമില്ല ഇനി ബാക്കി. അങ്ങനെ ഇന്നത്തെ എന്റെ ബ്രൈഡ്. അപ്പം എനിക്ക് ഒരുപാട് അനിയത്തി കുട്ടിമാരെ എനിക്ക് ഒരുക്കാൻ പറ്റി. അതിനകത്ത് വേറൊരു സ്പെഷ്യൽ ആയിട്ടൊരു അനിയത്തി കുട്ടീനെ എനിക്ക് ഇന്ന് കിട്ടി, സ്വാതി. സ്വാതി, അങ്ങനെ ഇന്നത്തെ എന്റെ സിസ്റ്റർ, അതെ എന്നത്തെയും എന്റെ സിസ്റ്റർ, എന്റെ ലൈഫ് ലോങ് ഈ ഒരു ആത്മബന്ധം ഞങ്ങള് പുലർത്തും. അപ്പം സന്തോഷമായി, ഒരു ഹാപ്പി ബ്രൈഡ്, അത് ഈ മുഖത്ത് തന്നെ ഉണ്ട്. അപ്പം ഇന്നത്തെ എന്റെ ഈ ഒരു ഹാപ്പി ബ്രൈഡിനെ നിങ്ങൾക്ക് മുന്നിലോട്ട് തരികയാണ്. നമ്മള് ഹാപ്പി അല്ലേ എന്റെ പൊന്നു വികാസ്? എനിക്ക് ഒന്നും പറയാനില്ല സത്യം. വികാസേട്ടന്റെ യൂട്യൂബ് സബ്സ്ക്രൈബർ എന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻസ്റ്റാഗ്രാം പേജിലായി. ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ആദ്യം ചേട്ടനെ റിക്വസ്റ്റ് ചെയ്തത് കല്യാണം പോലും ആലോചിക്കുന്നതിന് മുന്നെയാ. അത് കഴിഞ്ഞ് ചേട്ടന്റെ ഡേറ്റ് അനുസരിച്ചും കൂടിയാണ് കല്യാണ തീയതി ഫിക്സ് ചെയ്തത്. എന്റെ ഒരു ഡ്രീമാണ് വികാസേട്ടൻ വന്ന് എനിക്ക് എന്റെ മേക്കപ്പ് ചെയ്തു തരണം എന്നുള്ളത്. അത് ദൈവം സഹായിച്ചു തന്നു വികാസേട്ടൻ. ദൈവം സഹായിച്ചു കാണുന്ന നിങ്ങളെല്ലാവരും സഹായിച്ചിട്ട് തന്നെയാണ് എന്നെ വീണ്ടും വീണ്ടും ബ്രൈഡ് വിളിക്കുന്നത്. മോൾ എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദി. ആ ഒരു നന്ദി എല്ലാവർക്കും നമ്മൾ അറിയിക്കുന്നു. അപ്പം ചൊരം എന്ന് പറയുന്ന ഈ ഒരു മഹാ സംഭവം, അതിന് നമുക്കിവിടെ എത്തിക്കാനായിട്ട് നമ്മളെ ചൊരം ഉണ്ടാക്കി തന്ന കരിന്തണ്ടൻ മൂപ്പനും നമ്മളുടെ വക ഈ ഒരു സമയത്ത് നമ്മള് പുള്ളീനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും ഈ മോൾക്കും മോളുടെ പുതിയ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്റെയും ഒരു അപേക്ഷയാണ്. എല്ലാ മലയാളികളും അത് ചെയ്യുകയും ചെയ്യും. സ്വാതിയുടെ ബ്രദറാണ് സ്വരൂപ്. എന്ത് ചെയ്യുന്നു മോൻ? എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളിയായിട്ടുണ്ട്. മഴ അവിടെ പെയ്തു തുടങ്ങിയപ്പോ തന്നെ നമുക്ക് ടെൻഷനായിരുന്നു, ചോര ഇടിയോ തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇതായിരുന്നു. എന്തായാലും വന്നില്ലേ, സന്തോഷമായി.